ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച തുക ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഇത് പറയുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച തുക അത് എത്ര തുകയായാലും അത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഇത് പറയുക. ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മണി അട്രാക്റ്റഡ് മാജിക് സ്വിച്ച് ആണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരും. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക. ഇപ്പോൾ തന്നെ ഫ്രീ ആക്കുക. നിങ്ങളുടെ മനസ്സിന് യാതൊരുവിധ ചിന്തയും ഇല്ലാതെ കൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ യാതൊരുവിധ ചിന്തയും പാടില്ല. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്കിപ്പോൾ എത്ര പണമാണ്, എത്ര തുകയാണ് ആവശ്യം എന്നത് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ള തുകയായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കുവാൻ ഇത്ര തുക ആവശ്യമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പൈസ കടം മേടിച്ചത് കൊടുക്കാനുണ്ട്, അത് ഇത്ര തുകയാണ് അത് കൊടുക്കുവാൻ. അപ്പോൾ അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ആ പൈസ എത്രയാണോ അത് നിങ്ങൾ മനസ്സിൽ കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള തുക, ഒരു തുക നിങ്ങൾ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് ആ തുക നിങ്ങളുടെ കയ്യിൽ കിട്ടിയതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ആ പൈസ വന്നു, നിങ്ങൾക്കിപ്പോൾ ആ പൈസ വന്നു, നിങ്ങളുടെ കയ്യിൽ വന്നു. ഓക്കെ, അപ്പോൾ ആ പൈസ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ പൈസ കൊണ്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളൊന്ന് കാണുക, ഞാൻ ഈ പൈസ കൊണ്ട് ഇന്ന ഇന്ന കാര്യം ചെയ്യുക. അത് റിയലായിട്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഹാപ്പിയാകുകയും അതുവഴി നിങ്ങളുടെ ഉൾമനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ഉണരുകയും അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളിൽ ഉണരുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ഉണ്ടാവും. നിങ്ങളുടെ ഫേസ് അത് അറിയാൻ കഴിയും. നിങ്ങളുടെ ഫേസിൽ അതറിയാൻ കഴിയും. ചെറിയൊരു പുഞ്ചിരിയൊക്കെ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡ് വന്ന ശേഷം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഒരു പവർഫുൾ ചക്രം കൊടുത്തിട്ടുണ്ട്. ആ ചക്രം നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ആ ചക്രം നോക്കുമ്പോൾ നിങ്ങളൊരു സ്വിച്ച് വേഡ് പറയണം. സ്വിച്ച് വേഡ്സ് എന്ന് പറയാൻ എന്തെന്നറിയാമല്ലോ, നമ്മളുടെ സംസ്കൃതത്തിലും തമിഴിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള പോസിറ്റീവ് എനർജിയുള്ള മന്ത്ര സ്വരങ്ങളെ സ്വിച്ച് വേഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മാജിക്കൽ സ്വിച്ച് വേഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ ആ സ്വിച്ച് വേഡ് നിങ്ങളുടെ ഉൾമനസ്സ് കൊണ്ട് വേണം പറയുവാൻ. നിങ്ങളുടെ ഉൾമനസ്സുകൊണ്ട്, അതായത് മൗനമായി ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയുക. അങ്ങനെ നിങ്ങളത് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയുമ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുകയും അങ്ങനെ നിങ്ങൾക്കത് സബ് കോൺഷ്യസ് മൈൻഡ് വഴി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഉൾമനസ്സിനെ ഹാപ്പിയാക്കുക, നിങ്ങളുടെ ഉൾമനസ്സിനെ ഉണർത്തുക. ഉൾമനസ്സ് ഉണർത്താൻ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്തായാലും അത് നടക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉൾമനസ്സ് കൊണ്ട് ഈ ഒരു സ്വിച്ച് വേഡ് പറയുക. അപ്പോൾ ആ സ്വിച്ച് വേഡ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. നിങ്ങൾ ആ സ്വിച്ച് വേഡ് മൗനമായി നിങ്ങളുടെ ഉൾമനസ്സ് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്ന ചക്രമുണ്ട്, ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അത് എത്ര സമയമാണ് നിങ്ങൾ ഈ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കി ഈ ഒരു സ്വിച്ച് വേഡ് പറയേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും സമയം മാത്രമേ ഡിസ്പ്ലേയിൽ ചക്രം കാണിക്കത്തുള്ളൂ. അത്രയും സമയം നിങ്ങൾ നോക്കിയാൽ മതി.
അപ്പോൾ ആ ഒരു സ്വിച്ച് വേർഡ്, ആ ഒരു മണി അട്രാക്ടർ മാജിക്കൽ സ്വിച്ച് വേർഡ് വേറൊന്നുമല്ല ഫൈൻഡ് ആൻഡ് കൗണ്ട് ഡിവൈൻ നൗ ഡൺ. ഫൈൻഡ് ആൻഡ് കൗണ്ട് ഡിവൈൻ നൗ ഡൺ. ഫൈൻഡ് ആൻഡ് കൗണ്ട് ഡിവൈൻ നൗ ഡൺ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് വേർഡ്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ പറയാൻ മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്വിച്ച് വേർഡിന്റെ മുൻപിലായിട്ട് ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ പറയും മുൻപായിട്ട് നിങ്ങളുടെ പേര് ആദ്യം പറയുക. മനസ്സിലായോ? എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ പേര് ജസ്റ്റു എന്നാണ്. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ എന്റെ പേര്, അറിയാലോ. ഓക്കെ, എന്റെ പേര് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് വേർഡ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ പേര് ചേർത്ത് ഈ സ്വിച്ച് വേർഡ് എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പേര് ചേർത്ത് പറയുക. ഓക്കെ, ജസ്റ്റു ഫൈൻഡ് ആഡ് കൗണ്ട് ഡിവൈൻ നൗ ഡൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ പേര് ചേർത്ത് ഈ ഒരു സ്വിച്ച് വേർഡ് പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു ചക്രം കാണിച്ചു തരും. ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരുന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട്, വലിയ ശബ്ദത്തിൽ പറയേണ്ട, നിങ്ങളുടെ ഉൾമനസ്സുകൊണ്ട് നൈസ് ആയിട്ട് കീപ്പ് ചെയ്ത് പറയുക. അതായത് നല്ല എൻജോയ് ചെയ്ത് പറയുക, നല്ല ആസ്വദിച്ച് പറയുക, സന്തോഷത്തോടു കൂടി പറയുക. നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക ആ ഒരു സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് തന്നെ, അതായത് ആ ഒരു ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ ഉൾമനസ്സുകൊണ്ട് ഓർത്ത ആ പൈസ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക, റിയൽ ആയിട്ട് ഇമാജിനേഷൻ ചെയ്യുക. അങ്ങനെ റിയൽ ആയിട്ട് ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ നിങ്ങളുടെ ഉൾമനസ്സുകൊണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നൈസ് ആയിട്ട് പറയുവാൻ.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക. മുഖം കഴുകുക എന്ന് ഞാൻ പറഞ്ഞത് പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ചില വ്യക്തികൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വരും. ചില വ്യക്തികൾക്ക് 2 മണിക്കൂർ, ചില വ്യക്തികൾക്ക് 3 മണിക്കൂർ, ചില വ്യക്തികൾക്ക് 2 ദിവസം 3 ദിവസം. കാരണം നിങ്ങൾ എന്തുമാത്രം വിശ്വാസത്തോടുകൂടി എന്തുമാത്രം ആത്മാർത്ഥതയോടുകൂടി ഇത് ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ന് ഫലം കിട്ടിയാലും എപ്പോൾ ഫലം കിട്ടിയാലും പ്രത്യേകം ശ്രദ്ധിക്കുക, 21 ദിവസം എന്ന കൗണ്ടിങ് നിങ്ങൾ പൂർത്തിയാക്കുക. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ എപ്പോൾ റിസൾട്ട് വന്നാലും 21 ദിവസം എന്ന കൗണ്ടിങ് പൂർത്തിയാക്കുക. ഈ 21 ദിവസത്തിനകത്ത് വെച്ച് റിസൾട്ട് കിട്ടാത്തവർക്കും റിസൾട്ട് കിട്ടും, അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങളത് വളരെ ആത്മാർത്ഥമായി തന്നെ ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.